വികസന സാധ്യതകളേറെയുള്ള മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ. വനവാസികൾ ഉൾപ്പെടെ വോട്ടർമാരായുള്ള ഈ മണ്ഡലത്തിൽ 250 കോടിയിലേറെ രൂപയുടെ വികസനമാണ് സണ്ണി ജോസഫ് MLA കിഫ്ബിയിലൂടെ നടപ്പാക്കിയത്. വികസന സാധ്യതകൾ ഏറെയുള്ള മണ്ഡലമാണ് പേരാവൂർ. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. ഇതിൽ ഏറെയും കിഫ്ബിയുടെ സഹായത്തോടെയായിരുന്നു. കുടിവെള്ള വിതരണം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്കാണ് MLA ഊന്നൽ നൽകിയത്. ഒപ്പം പശ്ചാത്തല വികസനങ്ങൾക്കും പ്രാധാന്യം നൽകി. കിഫ്ബിയിലൂടെ മാത്രം 250 കോടിയിലേറെ രൂപയാണ് മണ്ഡലത്തിൽ ചിലവഴിച്ചത്. കുടിവെള്ളക്ഷാമം നേരിടുന്ന വിവിധ പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അതിനായി 2 പദ്ധതികൾ തയ്യാറാക്കി. 76.60 കോടി രൂപയിൽ ഇരിട്ടി മട്ടന്തർ കുടിവെള്ള പദ്ധതിയും 76.01 കോടി രൂപ ചിലവിൽ പേരാവൂർ മുഴക്കുന്ന ആറളം അയ്യൻകുന്ന് കുടിവെള്ള പദ്ധതിക്കുമാണ് തുടക്കം കുറിച്ചത്. പേരാവൂർ മുഴക്കുന്ന പഞ്ചായത്തുകളിൽ കുടിവെള്ള പദ്ധതിക്ക് കിഫ്ബിയിൽ പണം അനുവദിച്ചിട്ടുണ്ട്. ഈ ഇരിട്ടി കുടിവെള്ള പദ്ധതിയുടെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് പായം അയ്യൻകുന്ന് പഞ്ചായത്തുകൾ കൂടി കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നതിനുള്ള അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് വന്നിട്ടുള്ളൂ. ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആരോഗ്യ മേഖലയിലും സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണ്. ഇരിട്ടി പേരാവൂർ താലൂക്ക് ആശുപത്രികളുടെ വികസനത്തിനായി 110 കോടിയാണ് കിഫ്ബിയിൽ നിന്ന് വകയിരുത്തിയത്. ഏകദേശം 4 മാസം മുന്നേയാണ് ഇത് അംഗീകരിക്കപ്പെട്ടത്. 2 ഫേസുകളായിട്ടാണ് നടത്തപ്പെടുന്നത്. ആദ്യത്തെ ഫേസിൽ 3.5 കെട്ടിടവും രണ്ടാമത്തെ ഫേസിൽ അതിൻ്റെ ബാക്കിയുള്ളതും. സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്കായി കിഫ്ബിയിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചു. പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 ചാവശ്ശേരി ഹയർ സെക്കൻഡറിക്ക് 3 കോടി രൂപയുമാണ് അനുവദിച്ചത്. കിഫ്ബി മുഖേന 5 കോടി രൂപ ചെലവിൽ വിദ്യാലയത്തിൻ്റെ പണികൾ തീർത്തു. കിഫ്ബിയിലൂടെ കൂടുതൽ പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പിലാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് MLAയും ജനങ്ങളും. ജനം, കണ്ണൂർ.